ഹലോ ഫ്രണ്ട്സ്, സൊഴേഴ്സിന് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിതേ ഒരു അമ്പലത്തിലേക്കായിട്ടോ ഇന്നത്തെ യാത്ര. അതായത് എല്ലാവരും ഉണ്ട്, ഫാമിലി ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മൾ ഇന്ന് പോകുന്നത് കാട്ടിൽ മേക്കതിൽ എന്ന് പറയുന്ന ഒരു ദേവി ക്ഷേത്രത്തിലേക്കാട്ടോ. അപ്പോൾ അതേ അമ്പലത്തിൻ്റെ ആ പോകുന്ന വഴിയാണ്. അതായത് നമ്മുടെ നേരെ മുന്നിൽ കാണുന്നതാട്ടോ കടൽ. അപ്പോൾ ഈ കടലിൻ്റെ ആ സൈഡിൽ കൂടെയാണ് ഈ അമ്പലത്തിലേക്കുള്ള വഴി വരുന്നത്. പൊന്മന എന്ന് പറയുന്ന ഒരു സ്ഥലത്താട്ടോ, കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ നല്ല രസമുണ്ട്. അപ്പുറത്തെ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെയുള്ളൊരു ചെറിയ വഴിക്കാണ് പോകുന്നത്. അപ്പോൾ വണ്ടിയും കൊണ്ട് വരുന്നവർ ഈ വഴിക്കാണ് പോകേണ്ടത്. അല്ലാത്തവർക്ക് വേറൊരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം കടത്ത് വഴി ഈ അമ്പലത്തിലേക്ക് പോകാട്ടോ. ഇതുപോലെ മണ്ണിട്ട വഴിയാട്ടോ കൂടുതലും. അതുകൊണ്ട് വണ്ടിയും കൊണ്ട് വരുന്നവർ അത് ശ്രദ്ധിച്ച് വേണം ഓടിച്ചു പോകാനൊക്കെ. അതുപോലെ തന്നെ എല്ലായിടത്തും ഈ അമ്പലത്തിലേക്കുള്ള സൂചനാ ബോർഡുകളെല്ലാം വച്ചിട്ടുണ്ട്. നമ്മളിത് ഏകദേശം അമ്പലത്തിൻ്റെ അങ്ങോട്ട് അടുക്കാറായിട്ടുണ്ട് കേട്ടോ. ഒരു 2 കിലോമീറ്ററോളം നമ്മൾ റോട്ടിൽ നിന്ന് ഇപ്പോൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇത് ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്ത് രസം നോക്കിയാൽ കടല് നല്ല നീലിച്ച് കിടക്കണ കാണാൻ തന്നെ അടിപൊളി ഭംഗിയാട്ടോ. അതുപോലെ തന്നെ ഇവിടെ എവിടെ നോക്കിയാലും നല്ല അടിപൊളി പ്ലേസസ് ആട്ടോ. എവിടെ നോക്കിയാലും നമുക്കൊന്ന് ഇറങ്ങി നിൽക്കാനും കുറച്ച് നേരം കണ്ടു നിൽക്കാനും പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമുക്കിനി എന്തായാലും ഒട്ടും സമയം കളയാതെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകാം കേട്ടോ. വെച്ച് മണി കെട്ടണം എന്നാട്ടോ പറയുന്നത്. അതുപോലെ തന്നെ 3 തവണ വന്ന്
ഈ മണിനേർച്ച നടത്തിയാലാണ് ശരിക്കും നമ്മുടെ ആഗ്രഹം നടത്താൻ സാധിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ. അനേകായിരം ആൾക്കാരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആയിട്ടോ ഈ ആൽമരത്തിൽ മണിയായിട്ട് കിടക്കുന്നത്. എല്ലാവരുടെയും ആഗ്രഹങ്ങളും നിറവേറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ പൊങ്കാല നടത്താനുള്ള ആ ഒരു സൗകര്യവും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ തൊട്ട് പുറകിൽ കാണണം കേട്ടോ കടല്. 15 വർഷങ്ങൾക്ക് മുമ്പ് സുനാമി വന്നപ്പം ഈ ഒരു അമ്പലം മാത്രം നശിക്കപ്പെടാതെ ഇവിടെ നിന്നു കേട്ടോ. അത് ഇവിടുത്തെ വിശ്വാസികൾക്കൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായി മാറി. അങ്ങനെയാണ് ഈ അമ്പലം പ്രശസ്തമായതും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ തൊഴാനൊക്കെ ആയിട്ട് വരുന്നത്. പ്രധാനമായും ഭദ്രകാളിയാണ് രൗദ്രഭാവത്തിൽ ഇവിടെ കുടികൊള്ളുന്നത്. ഇവിടുത്തെ കുറച്ച് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. അമ്പലം ഇവർ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഇതിൻ്റെ റിനോവേഷനും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ അമ്പലത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മനസ്സൊക്കെ ഒന്ന് ശാന്തമായി, നല്ല ഒരു ആംബിയൻസ് ആട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് അമ്പലമൊക്കെ കണ്ട് ചുറ്റി തൊഴാനൊക്കെ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ വേറെയും പ്രത്യേകതകളുണ്ട്. 3 കിണറുകളുണ്ടെന്നാട്ടോ അറിയാൻ സാധിച്ചത്. അതായത് ശുദ്ധജലം കിട്ടുന്ന കടലിന് തൊട്ടടുത്തായിട്ട് പോലും ശുദ്ധജലം കിട്ടുന്ന 3 കിണറുകൾ ഈ അമ്പലത്തിൽ തന്നെയുണ്ട്. അങ്ങനെ അതേ അമ്പലത്തിൽ നിന്ന് തൊഴുത് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ അതേ ഈയിടെ സൈഡിൽ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് വെറുതെ കടകളൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് ഓർത്ത് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അതുപോലെ തന്നെ ഈ വഴിക്ക് തന്നെ നമുക്ക് സൈഡിലെ കടലിന് അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ എല്ലാവരും കൂടെ ചുമ്മാ ഇതൊക്കെ കണ്ട് കടയിൽ കയറി ഇതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് കടലൊക്കെ ഒന്ന് കണ്ട് ഏതായാലും ഉടമ്പര വന്നതാണല്ലോ, ഇവിടുത്തെ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകാമെന്നുള്ള രീതിയിൽ ഇത് നമ്മളെല്ലാവരും ഇതേ ഇറങ്ങി കേട്ടോ. കുഞ്ഞുതേ സൈഡിലിരിക്കുന്ന ഓരോ സാധനങ്ങളൊക്കെ നോട്ടിട്ടുണ്ട് കേട്ടോ. ഇതേ ഇവിടെ ആയിട്ട് ഇതേ ഓരോ പുസ്തകങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ പൂച്ചട്ടികളും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൽ തൊഴാൻ വന്നത് കുറേ പേര് ഇത് അവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ കടലൊക്കെ കണ്ട്. പക്ഷെ നല്ല വെയിലായിട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലും ചൂടുമാണ്. മീൻപിടുത്തക്കാരൊക്കെ ഇഷ്ടംപോലുള്ള ആ ഒരു ഏരിയ കേട്ടോ ഇത്. ദേ കുറച്ച് മുന്നേ കടലിൽ പോയി മീനൊക്കെ പിടിക്കാൻ പോയ ചേട്ടൻ ദേ തിരിച്ചു വന്നപ്പോൾ ദേ ചെറിയ മീനുകളെയൊക്കെ കാണാം കേട്ടോ. അതുപോലെ തന്നെ ദേ ഇവിടെയൊക്കെ സേഫായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കടലാണ് കേട്ടോ. നമുക്ക് പേടിക്കാനൊന്നുമില്ല, അധികം തിരമാലകളൊന്നുമില്ല, അത്യാവശ്യം ശാന്തമായിട്ട് കിടക്കുന്ന ഒരു കടലാണ് കേട്ടോ ഇത്. ഇപ്പം എല്ലാവർക്കും കാട്ടിൽ മേഘത്തിൽ ക്ഷേത്രത്തിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.